അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. ദൈവകൃപ കൊണ്ട് കഴിഞ്ഞ ഒരു മാസം മുഴുവനും നടത്തിയ ദൈവ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. കർത്താവേ, നീ വിശ്വസ്തൻ. കർത്താവേ, നീ നല്ലവൻ എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞുതരാനുള്ളത്. ആദാം മുതൽ മലാഖി വരെ എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവരും, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരും ദൈവദാസിമാരും, കൊച്ചു കുഞ്ഞുങ്ങളും യുവാക്കന്മാരും യുവതികളും, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ തിരുവചനവുമായി ഓരോ പ്രാവശ്യവും ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ വളരെ മഹത്വപ്പെടുത്തും. കർത്താവെ, ദാവീദ് പറയുന്നത് പോലെ, ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. കർത്താവെ, നീ ഞങ്ങളെ നടത്തുന്നതല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ പവർവിഷനിൽ പാടുന്നതായ ഒരു പാട്ടുണ്ട്, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ കുടുംബം എന്തുള്ളൂ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതത്ര അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഇന്ന് പാലിൽ അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചും പിന്നെ ചില കാര്യങ്ങൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയതിനനുസരിച്ചാണ് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് യാക്കോബിൻ്റെ പുസ്തകം 4:16 വാക്യത്തിൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആയിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവർ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്താണ് പ്രാർത്ഥന? ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളവൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നിൻ്റെ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഏറ്റവും വളരെ കഠിനമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രാർത്ഥനയിൽ പല പല രീതികളിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഉത്സാഹമായിട്ട് ചെയ്യാറുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും പ്രയാസമാണ്. നമ്മളെ ഒരു സ്ഥലത്ത് ഒരു വിവാഹത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണം, ഈവൻ പ്രസംഗിക്കുന്നത് പോലും അത്രയും പ്രയാസമില്ല. എന്നാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അനേക ചിന്തകളാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അയ്യോ, എൻ്റെ മോൻ ഇപ്പോൾ എവിടെ ആയിരിക്കും? എൻ്റെ മോൾ എവിടെ ആയിരിക്കും? ഇന്നിപ്പം വിരുന്നുകാർ വരുന്നല്ലോ, എന്തോ ഭക്ഷണം ഉണ്ടാക്കും, അല്ലെ ഇച്ചിരി കഴിയുമ്പോൾ വേറൊരിടത്ത് പോകണം. ഇങ്ങനെ നമ്മുടെ ചിന്തകൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ ശരിയായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ വാതിലടച്ച് കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. എപ്പോഴും വാതിലടച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മൾ വണ്ടിയിലായിരിക്കുമ്പോൾ, വീട്ടിൽ നമ്മുടെ കസേരയിലിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ, ഇപ്പോഴെല്ലാം നമുക്ക് ദൈവവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ചെയ്യാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീരട്ടെ. ഒരു വലിയ പ്രയാസപ്പെട്ടുകൊണ്ടല്ല, അതൊരു നമ്മുടെ ഒരു സന്തോഷമായിട്ട് തീരണം. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളോട് ഇവിടെ ഒരു മോര് കാച്ചാനോ ഒരു ദാൽ ഉണ്ടാക്കാനോ ഒന്നും പറയാൻ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അതുണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. നിസ്സാരമായിട്ട് അതെന്നാൽ ചെയ്യാനറിയാവുന്നവർക്ക് ഒരു ഉള്ളി അരിയണം, അല്ലെങ്കിൽ അതിൻ്റെ വെളുത്തുള്ളി എടുക്കണം, ഇതൊക്കെ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളത്
നിങ്ങളുടെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മഴ പെയ്തു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഡൽഹിയിൽ നിന്നാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ ചൂടിൻ്റെ മാസങ്ങളിലൊന്നാണ് മെയ്, ജൂൺ, പിന്നെ ജൂലൈ ഒരു പകുതി വരെ. ഒരുപാട് ആളുകൾ സമ്മർ ഹോളിഡേയ്സിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്ത് പോകും, ഇന്ത്യയിൽ നിന്ന് വേറെ വല്ലത്ത് പോകും. 45 ഡിഗ്രി 46 ഡിഗ്രി ഉള്ളതായിട്ടുള്ള ഒരു ഭയങ്കരമായ ചൂടിൻ്റെ അവസ്ഥയിലാണ് ഡൽഹി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ സെഷനിൽ ഞങ്ങൾക്ക് 3 മണിക്കൂർ പ്രാർത്ഥനയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും 3 സമയമായിട്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. അതിലെ ഒരു വിഷയം ഞങ്ങൾ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞായറാഴ്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സഭായോഗത്തിന് കടന്നു വരുന്നതിന് മുമ്പായിട്ട് അവരുടെ ചൂടിൽ നിന്ന് ഒരു ശകലം, ഒരു ആശ്വാസം കിട്ടാൻ മഴ പെയ്യിക്കണേന്ന് പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സൂമിലും ഫിസിക്കലായിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മഴ തീർച്ചയായിട്ടും അയക്കും, കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അതിനുശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മഴ പെയ്തു. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ രീതി, ഒരു ഉദാഹരണവും ഒരു എക്സാമ്പിളായിട്ടും എടുക്കാവുന്ന ആളാണ് നമ്മുടെ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ലോകത്തിലുള്ള സമയത്ത് സാധാരണയായിട്ടുള്ള എല്ലാ തൻ്റെ ശിഷ്യന്മാരോടും എല്ലാം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിട്ട് താൻ വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം നമ്മൾ അവൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പിതാവുമായിട്ടുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ അങ്ങനെ സമയമെല്ലാം മാറ്റിവെച്ച് തിരക്കുള്ളതായിട്ടുള്ള അനേകരെ സൗഖ്യമാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇതെല്ലാം ചെയ്തെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. എനിക്ക് ഈ എപ്പിസോഡ് ശ്രമിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഉത്സാഹിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ രാവിലെയുള്ള ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം, വൈകിട്ടുള്ളതായ സമയം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയായി. അതുപോലെ നിങ്ങൾ പകൽ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, ഓഫീസിലൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതിനെല്ലാം സർവശക്തനായ ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവേ, ഞാനത് ചെയ്യണോ കർത്താവേ, ഞാനത് ചെയ്യാതിരിക്കണോ കർത്താവേ എന്നുള്ളതായിട്ടുള്ള ഒരാലോചന എപ്പോഴും ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നശ്വരമായ ഒരു ജീവിതമാണ്. ആ നശ്വരമായ ജീവിതത്തിൽ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് 16-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, അവരെൻ്റെ വലത്തെ ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. 1-ാമത്തെ വിഷയം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പ്രാർത്ഥന നമ്മുടെ ഓരോ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഉപവസിക്കുക എന്നുള്ളത്. 16-ാം വാക്യത്തിൽ ഉപവസിക്കുമ്പോൾ കവടഭക്തിക്കാരെ പോലെ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവർ ചെയ്യുന്നു. എന്നാൽ നിങ്ങളോ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിൽ കാണുന്ന തൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകി, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പല ആളുകളും ഇങ്ങനെ ഉപവാസം എടുക്കുന്ന സമയത്ത് മുഖമെല്ലാം വാടി, ഇന്നിപ്പോൾ 10 ദിവസമായി ഉപവാസം എടുത്ത് വാടി തളർന്ന് അങ്ങനെയൊന്നും പലപ്പോഴും ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണല്ലോ. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ഉള്ള ഉപവാസം എടുക്കണം. അതാണ് 2-ാമത്തെ കാര്യം. അടുത്ത കാര്യം നമുക്ക് 19-ാം വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടേണ്ടതായ പല കാര്യങ്ങൾ, ഒന്നാണ് പ്രാർത്ഥന, 2-ാമതുള്ളതാണ് ഉപവാസം. 3-ാമത്തെ കാര്യം പറയുന്നത്,
പലപ്പോഴും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുമ്പും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചോളുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ്? ഈ ലോകത്തിനുള്ളവരല്ല. ഇന്നാണെങ്കിൽ മനുഷ്യനിങ്ങനെ ഭാരപ്പെട്ട് നടക്കുകയാണ്. എന്തെല്ലാം രീതിയിലുള്ള സേവിങ്സ് ആണ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലാത്ത സേവിങ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, പുഴവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ മോഷ്ടിക്കാതെയും ചെയ്യുന്ന സ്വർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുക. എന്താണ് നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം? നമ്മൾ സ്വർഗത്തിലോട്ട് നമ്മൾ ഓൺലൈൻ വഴി പൈസ അയക്കുന്ന പോലെ, നമ്മൾ ഓൺലൈൻ പോലെ അയച്ചു കൊടുക്കുകയാണ്, അല്ല. നിൻ്റെ പ്രവൃത്തിയാണ്, നീ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിനക്ക് നിക്ഷേപം സ്വരൂപിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്മേൽ എപ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിട്ടും നീതിമാന്മാരായിട്ടും ജീവിക്കുകയാണെങ്കിൽ അവിടെ ദൈവം നമുക്ക് നിക്ഷേപം ഒരുക്കും. ഒരു പാട്ടുണ്ടല്ലോ, പഴയ പാട്ട്, എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ എൻ്റെ താതൻ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നത് 21-ാം വാക്യത്തിൽ, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചോളുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതം ആയിരിക്കും. ഈ കണ്ണിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ടതായ ആവശ്യമില്ല, എന്നാലും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചില നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി നിത്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ചില ചില കാര്യങ്ങൾ കുറിവാക്യം പോലെ ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ കണ്ണ്, നിങ്ങളെങ്ങനെയാണ്? നിങ്ങളുടെ ശരീരത്തിലെ അനേക അംഗങ്ങളുണ്ട്, ചെവിയുണ്ട്, മുഖമുണ്ട്, മൂക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ, കണ്ണ് പ്രകാശിതം ആയണമെങ്കിൽ മാത്രമേ നിൻ്റെ ശരീരം മുഴുവനും നിൻ്റെ മനസ്സും രൂപാന്തരവും അനുഗ്രഹവുമായി തീരുകയുള്ളൂ. എങ്ങനെയാണ് കണ്ണിനെ എന്തോ ചെയ്യണം? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കയ്യിലൊരു മൊബൈൽ ഫോൺ, ഇന്നത്തെ ആളുകൾ ഏത് പ്രായത്തിൽപ്പെട്ടവരും, പഴയകാലത്തൊക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരാണ്, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ മുതലായിട്ട്. എൻ്റെ കൊച്ചുമക്കൾ, എല്ലാ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിലെല്ലാം എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, 3 കുഞ്ഞുങ്ങളും അവരെല്ലാം വിവാഹിതരായി, എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. അവർ വീട്ടിൽ വരുമ്പോൾ ഉടനെയാണെങ്കിൽ എന്നോട് പറയും, എനിക്ക് ഫോൺ വേണം, അല്ലെങ്കിൽ അവരുടെ അപ്പൻ്റെ അമ്മയുടെ ഇരിക്കുന്ന ഫോൺ വേണം. എന്തിനാ? ഏതാണ്ട് കളിക്കാനൊക്കെയാണ്. പിന്നെ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി വെക്കണം, വേണ്ട എന്ന് പറയണം. പിന്നെ ചിലപ്പം കൊടുക്കേണ്ടി വരും, കൊടുത്താലും വളരെ ലിമിറ്റ് വെച്ചാണ്. അവരുടെ അമ്മയും അപ്പനും 5 മിനിറ്റ് തരാം, പിന്നെ ഉടനെ വാങ്ങിക്കും, ഓഫ് ചെയ്യും. എന്താണ് അതിൻ്റെ അർത്ഥം? അവരെ ആകർഷിച്ചേക്കാണ് ആ ഫോൺ. നമ്മളെ ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകമായിട്ട്, എനിക്ക് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ളതും ഞാൻ പ്രാർത്ഥിക്കാറുള്ള കാര്യമാണ്. എൻ്റെ ഒരു ലേഡീസ് മീറ്റിംഗ് സഹോദരിമാരുടെ പ്രാർത്ഥനയിൽ എല്ലാ ആളുകളും കൊണ്ടുവന്നിട്ടുള്ള ഫോണുകൾ കയ്യിലെടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിത് കൈ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഈ ഫോണിൽ കൂടെ കാണാനിടയാകരുത്. ഒത്തിരി ദുഷ്ട ഉപയോഗിക്കുന്നതായ കണ്ണ് മുഖാന്തരം പാപം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഫോൺ. അങ്ങനെ ഞങ്ങൾ ചില ആഴ്ചകൾക്ക് മുമ്പ് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ബൈബിൾ തുറന്ന് നോക്കിയാൽ മതി, അല്ലാതെ ഫോൺ സ്വിച്ച് നോക്കുകയും അതിൻ്റെ SMS അയക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ. എൻ്റെ മീറ്റിങ്ങുകളിലെല്ലാം അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും ഫോണ്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്മേൽ വളരെ വളരെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എവിടെ നിന്നാണ്? കണ്ണിൽ കൂടെയാണ് അതിന് അട്രാക്ഷൻ വരുന്നത്. നമ്മളൊരു സാധനം നമ്മൾ കാണുമ്പോൾ, ഒരു നല്ല കാര്യമോ ചീത്ത കാര്യമോ, നമ്മുടെ കണ്ണിനെ നമ്മൾ പരിപൂർണമായിട്ട് എന്നെ ഞാൻ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണിനെയും ചെവിയെയും വായയെയും മുഖത്തെയും എല്ലാം ഒരു ദൈവ പൈതൽ പരിപൂർണമായിട്ട് സൂക്ഷിക്കണം. അടുത്തത് നമ്മൾ കാണുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കും കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വിചാരപ്പെടുന്നവരാണ്.
അതില്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെയധികമായിട്ട് വളരെ കൃതാർത്ഥതയോടുകൂടി പറയാനൊക്കും നമുക്ക് ആർക്കും എനിക്ക് പറയാനൊക്കത്തില്ല, ഞാൻ വിചാരപ്പെടുന്ന ആളല്ല. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറഞ്ഞ ഒരു അഡ്വൈസ് നമുക്ക് തരികയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പഠനം, അവരുടെ ജീവിതം, അവരുടെ വിവാഹം ഇതിനെക്കുറിച്ച് വിചാരപ്പെടുകയല്ല, കർത്താവിൻ്റെ സന്ധിയിൽ കർത്താവെ ഇത് ഓരോരുത്തരുടെയും ഭാവിയെ നീ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ സഭയിലുള്ള കാര്യങ്ങൾ അങ്ങനെ പലതിനെക്കുറിച്ച് വിചാരിച്ചാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വിചാരപ്പെടരുത്. നമ്മുടെ സർവശക്തനായ ദൈവം മുൻപേ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളത്തെക്കുറിച്ച് വിചാരപ്പെടുന്നതിനാൽ നാളത്തെ ദിവസത്തേക്ക് തനിക്കായി വിചാരപ്പെടുമല്ലോ. അതുകൊണ്ട് അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ താഴെ എഴുതിയിരിക്കുന്ന വാക്യം, അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം നാം എന്ത് തിന്നും എന്ത് ഉടുക്കും എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെട്ടത്, ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മൾ വിചാരപ്പെടാതെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നും എന്നും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ കൃപകളെ വർണ്ണിക്കുന്നവരായിരിക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കണം. നമ്മൾ അതിനുവേണ്ടി ഒരുപ്പെടണം. ഓരോ ദിവസം തോറും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നതല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും അതാതിൻ്റെ വിചാരമുണ്ട്. ഞാൻ പലപ്പോഴും തന്നെ ഇരിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ കൊച്ചൊരു കുഞ്ഞാണെങ്കിൽ പോലും അതിനും ഒരു വിചാരമുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് എൻ്റെ ലേഡീസ് മീറ്റിങ്ങിൽ ഒരു സഹോദരി വരും, ചെറിയ പൈതലാണ്, ഒരു ആറുമാസം പ്രായമേ ഉള്ളൂ. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാതെ ഇങ്ങനെ കാക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യും. എന്തിനാ അത് കരയുന്നത്? അതിന് പാൽ കൊടുക്കാനോ അതിന് ഉഷ്ണിക്കുന്നോ എന്തെങ്കിലും? അതിനും കൊണ്ടൊരു വിചാരം. ആരും വിചാരപ്പെടാത്തവരില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിപ്പീൻ. നമ്മൾ ഈ ലോകത്തിലുള്ളതെല്ലാം വെറും ചപ്പും കുപ്പയുമാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിനുമേൽ കൂടെ ഇരുന്ന് ദൈവം നമ്മളെ ഓരോ ദിവസം തോറും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുവാൻ നമ്മൾ ദൈവസന്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ കാരണം, ആറാം അധ്യായത്തിൻ്റെ കാരണം, ഇവിടെ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളതായ ഒരു ഭാഗമാണ്. അവൻ പുരുഷാരത്തെ കണ്ടാറെ, അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ് അവരോട് ഉപദേശിച്ചെന്നാൽ നമ്മളിവിടെ കാണുന്നത് പത്തായ സുശേഷം 5, 6, 7 അധ്യായങ്ങൾ അനേക കാര്യങ്ങൾ നമുക്ക് ഉപദേശമായിട്ട് തരുന്നതായ കാര്യങ്ങൾ. അതിനെ ഗിരിപ്രഭാഷണം എന്നാണ് പറയുന്നത്. ആ ഗിരിപ്രഭാഷണത്തിൽ എന്താണ് പറയുന്നത്? അവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ബൈബിളിലെ അധ്യായത്തിൽ ഒന്നാണ് 5, 6, 7 വാക്യങ്ങൾ. അതിലനേക വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിന്മേൽ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പാൻ താല്പര്യപ്പെടുന്നു. 13-ാമത്തെ വാക്യം 5-ൻ്റെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ കൊണ്ട് എന്ത് രസം വരുത്താം? പ്രിയപ്പെട്ടവരെ, ഉപ്പെന്ന് പറയുന്നത് വളരെ സൈലൻ്റായിട്ടും അധികം കാണാൻ പറ്റുന്നതുമായ ഒരു കാര്യമല്ല. നമ്മളൊരു കറി കൂട്ടിയതിന് ശേഷം അതിനകത്ത് ഉപ്പില്ലെങ്കിൽ അതിനോടനെ അതറിയാൻ പറ്റും. എന്നാൽ ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതും അറിയാൻ പറ്റും. ഒരു സ്വല്പം ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൻ്റെ രുചി പോകും. ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപ്പിനാൽ രുചി വരുത്തുന്നതായ വാക്കുകൾ പറഞ്ഞ്, ഉപ്പിനാലുള്ളതായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചേർന്നുകൊണ്ട് കർത്താവെ നീ എന്നെ ഒരു ഉപ്പാക്കി മാറ്റണമേ. നമ്മൾ കേൾക്കപ്പെട്ടതായ വചനങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ചിന്തിച്ച് വചനങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കണം. 1-ാമത് പ്രാർത്ഥന. 2-ാമത്തെ കാര്യം കണ്ണിനെക്കുറിച്ചുള്ളത്, ഉപവസിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ചായാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ
നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, കർത്താവെ, ഇന്നത്തെ എപ്പിസോഡ് പ്രാർത്ഥനയോടും പല ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായ കാര്യങ്ങളെയും കുറിച്ച് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച നിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിൻ്റെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ. കർത്താവെ, ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കേൾക്കുന്നതായ എപ്പിസോഡ് ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്നതായ പ്രിയപ്പെട്ടവർ അവരെ എല്ലാവരെയും ഞങ്ങളുടെ കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പകർന്നതെന്ന് എൻ്റെ യേശുവെ, നീ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം. കർത്താവ്, ഇതിൽ അധ്വാനിക്കുന്നതായ എല്ലാ ഞങ്ങളുടെ പവർ വിഷൻ്റെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനേജിംഗ് ഡയറക്ടർ, അതിൻ്റെ MD, അതിൽ പ്രവർത്തിക്കുന്നവർ, അത് കേൾക്കുന്നവർ എല്ലാവർക്കും ഈ എപ്പിസോഡും കർത്താവെ ഞങ്ങളുടെ പവർ വിഷനും അനുഗ്രഹമായിരിക്കണം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് സന്തോഷത്തോടും ജയത്സവത്തോടും കൂടി നടത്തണം. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇരിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം.